വിശ്വാസത്തിന്റെ മൂന്ന് കൂടാരങ്ങള് യാക്കോബിന്റെയും പത്രോസിന്റെയും യാക്കോബിന്റെയും യോഹന്നാന്റെയും വിശ്വാസത്തിൽ മൂന്ന് കൂടാരം ഉണ്ടാക്കാം. നമുക്ക് മൂന്ന് പേർക്കും നിങ്ങൾക്ക് മൂന്ന് പേർക്കും വസിക്കുവാൻ ഞങ്ങളുടെ വിശ്വാസത്തിന്റെ കൂടാരം അത് എത്ര നല്ലതാണ് ആയിരിക്കുന്നത്, എത്ര നല്ലതാണെന്ന് അവർ പറയുകയാണ്. ഈ മൂന്ന് കൂടാരമാണ് മൂന്ന് വിശ്വാസത്തിലൂടെ മൂന്ന് അഭിഷേകത്തിൽ ഇറങ്ങി സ്വർഗ്ഗപ്പെട്ട് ഇറങ്ങുന്നിരിക്കുക. ആ മൂന്ന് വിശ്വാസത്തിലൂടെ അവരെന്ന് പറഞ്ഞ മൂന്ന് കൂടാരം ദിവ്യകാരുണ്യ അഭിഷേകത്തിന്റെ വിശ്വാസത്തിന്റെ മൂന്ന് കൂടാരം അവിടെ നിർമ്മിക്കപ്പെടും. ഈശോ എന്ന് പറഞ്ഞറിയുമ്പോൾ ഞാൻ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം നിന്നത് ആരോട് പറയാവുള്ളൂ, മറ്റ് അപ്പസ്തോലന്മാരോട് ശിഷ്യന്മാരോട് ആരോട് ഇത് പറയുന്നത്, നിങ്ങൾ കണ്ട ഈ ദൈവീ രഹസ്യം പിന്നീട് വെളിപ്പെടുത്താവുള്ളൂ എന്ന് അവിടെ ഉറക്ക പ്രഖ്യാപിക്കുകയാണ്. ഈ രഹസ്യം അവർ പറഞ്ഞ മനസ്സിലാക്കുക, ഉയർത്തെഴുന്നേറ്റോട് ഇവർക്കെല്ലാം ഇത് അനുഭവിക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ ഓരോ പരിശുദ്ധമാനയിലും ഉയർപ്പിന്റെ ആ മഹത്വം മറ്റെല്ലാ അറിയാൻ അനുഷ്ഠിച്ചില്ലേ. അവന്റെ ശരീരം എടുത്തു വെക്കാൻ സൂക്ഷിച്ചു വെക്കാൻ നല്ല ഹൃദയമാണ്. നല്ല ശരീരം പാപത്തെയും ശാപത്തെയും പൈശാചിക ബന്ധനങ്ങളെയും ഏറ്റെടുക്കുന്ന വിശുദ്ധമായ ശരീരം അവന്റെ ശരീരത്തോട് ചേർന്നിരുന്ന കണ്ണനീരൊഴുക്കി അനുദമിച്ചപ്പോൾ എന്റെ ജീവിതത്തിലെ സകല പ്രതിസന്ധികളും മാറിപ്പോയി. ലാസർ അവിടെ തിരിച്ചറിയാം അവന്റെ ശരീരം സ്വന്തമാക്കിയാല, അത് കൃപയുടെ പൂർണ്ണതയാണ്, അത് സ്വന്തമായിട്ട് ലഭിച്ചാല അത് വലിയ ശക്തിയാണെന്നുള്ള ആ വലിയ ബോധ്യത്തിലേക്ക് ആര് കടന്നു വന്നു, പാപിനിയായ സ്ത്രീ കടന്ന് മനസ്സിലാക്കുകയും ആ വിശ്വാസത്തിലേക്ക് കടന്നു വരികയും അവരുടെ മനസ്സിലാക്കി അതിനെപ്പറ്റി സംഭവിച്ചു. അനുദമിച്ചു സംഭവിച്ചു അവിടെ രോഗങ്ങളും പീഡനം എത്ര വിശ്വാസം അറിയുമ്പോൾ ഏഴ് വിശ്വാസം ശരീരം വിട്ടിറങ്ങിപ്പോയി. പല പീഡനങ്ങൾ ശരീരത്തിൽ കൊടുത്തുകൊണ്ടിരുന്ന പല പീഡിപ്പിക്കുന്ന അരുവികളും ശരീരം വിട്ടിറങ്ങിപ്പോയി. എങ്ങനെ വന്നാ പാപം ചെയ്തതിലൂടെ പ്രവേശിക്കപ്പെട്ടതാണ്. മറ്റുള്ളവരുമായി പാപം ചെയ്ത് അതിലൂടെ സമ്പത്ത് സമ്പാദിച്ചപ്പോൾ ആ സമ്പത്തിലൂടെ ആര് കടന്നതോ ആ ശരീരം പങ്കുവച്ചപ്പോൾ അശുദ്ധാരോഗികളോ പൈശാചികളോ ഇവരുടെ ശരീരത്തിൽ പ്രവേശിക്കപ്പെടുകയും യേശുവിന്റെ വാദം കാൽപാദങ്ങളിലോ അവരുടെ ശരീരത്തോട് ചേർന്ന് ദിവസങ്ങൾ കഴിഞ്ഞ് ഈശോ അവിടെ ചെല്ലുകയാണ്. ഇത്ര ദിവസമായി കഴിഞ്ഞാൽ അതിനുള്ളിൽ നിന്ന് ആ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ശക്തനായ ദൈവത്തെ അവിടെ വെളിപ്പെടുത്തി തരികയാണ്. നെടുവീർപ്പോടെ പ്രാർത്ഥിക്കുക. പുത്രൻ ചെയ്ത കാര്യം എന്താ, അവൻ നമ്മുടെ ഉള്ളിൽ വന്ന് നെടുവീർപ്പോടെ അവൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ദൈവസനെ പ്രാർത്ഥിക്കുക. എന്റെ ആത്മാവിനോട് ദൈവത്തിന്റെ ആത്മാവ് ചേർന്നത് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയ അവന്റെ കരവുയർത്തി സ്തുതിക്കണ്ട. കാരണം എന്താ, എന്റെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവിനോട് ചേർന്നാലുള്ള സ്വരയുയർത്തി പ്രാർത്ഥിക്കാൻ സാധിക്കും. ഇവിടെ നിശബ്ദതയിൽ പ്രാർത്ഥിക്കുന്ന വിശുദ്ധരാണ്. വിശുദ്ധിയുടെ പൂർണ്ണതയിൽ ദൈവത്തെ അനുഭവിക്കുന്ന ഒരു വ്യക്തി നിശബ്ദതയിൽ പ്രാർത്ഥിച്ചാലും അവന്റെ ജീവിതത്തിലേക്ക് കൃപ ഒഴുകിയിറങ്ങും. പൈശാചിക ബന്ധത്തിൽ കടന്ന ഒരു വ്യക്തിക്ക് സ്വരവുയർത്തി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല എന്നൊന്ന് ചിന്തിച്ചിരിക്കുന്ന പലരും കടന്നു വരുമ്പോൾ ആദ്യത്തെ ദിവസം യേശുവിനെ വിളിക്കാൻ പറയുമ്പോൾ എത്ര പേർക്ക് സാധിച്ചിരിക്കുന്നു, സാധിക്കത്തില്ല. എല്ലാം അനുഭവിച്ചറിഞ്ഞ ഒരു പ്രതാപം ജീവിതത്തിന്റെ ഉള്ള എല്ലാ പ്രതിസന്ധികളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും തകർച്ചകളിലൂടെയും എല്ലാം കർത്താവ് ബ്രദറിനെ കൊണ്ടുപോയി. ദിവികാരുണ്യ സ്നേഹത്തിന്റെ പൂർണ്ണത ബ്രദറിന്റെ ദൈവം വെളിപ്പെടുത്തി തന്നു. പ്രിയപ്പെട്ടവരെ, കുർബാനയിലെ ദൈവിക മഹത്വത്തെ ദൈവം വെളിപ്പെടുത്തി തന്നു. അല്ലെങ്കിൽ പ്രസംഗിക്കാൻ പറ്റത്തില്ല, ഈ കാര്യം പറയാൻ പറ്റത്തില്ല. പരിശുദ്ധ
കുർബാനയില് യേശു ഉണ്ടെന്നുള്ള ആ വലിയ ദൈവിക രഹസ്യത്തെ വിളിച്ചു പറയാൻ ശക്തിയോടെ പറയാൻ സാധിക്കത്തില്ല, കണ്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഉള്ളിൽ നിന്നൊരു ഉൾവലി ഉണ്ടാവലും ഉണ്ടാവും. ശരിയാണോ? കണ്ടവരെന്ന് പറയും, പത്രോസ് പറഞ്ഞല്ല ഞങ്ങളിലേക്ക് നോക്കുക, അവൻ അവരെന്ത് ചെയ്തേ, അവൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പരിശുദ്ധ പ്രധാന അർപ്പിച്ച് പ്രിയപ്പെട്ടവരെ ശിഷ്യവൻ വാഴി പറയുന്നു. എന്റെ ശരീരത്തിൽ കടന്നു വരുമ്പോ, ഞാൻ ഈ എന്റെ ഉള്ളിൽ ഈശോ കടന്നു വരുമ്പോ, ഞാൻ പാപത്തിന്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ എന്റെ ഉള്ളിൽ ആര് വേദനിക്കുന്നേ? ക്രിസ്തു വേദനിക്കുക. ഞാൻ യഥാർത്ഥ ശുശ്രൂഷകൻ എന്ത് ചെയ്യും? കർത്താവിനെ ശുശ്രൂഷിക്കും, ആ ഉള്ളിലുള്ളവനെ വേദനിപ്പിക്കുവാൻ അനുവദിക്കുന്നില്ല. മക്കളെ, ഒരു കാരണവശാലും അനുവദിക്കുന്നില്ല. എന്റെ ഉള്ളിലുള്ള തമ്പുരാനെ വേദനിപ്പിക്കുവാൻ ഒരു വിശ്വാസി അനുവദിക്കുമോ? ഒരിക്കലും അനുവദിക്കുന്നില്ല. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, പരിപൂർണമായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കാം. ഈശോയെ, പരിശുദ്ധ കുർബാനയിലെ ആ ദൈവിക രഹസ്യത്തെ, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുവാണെന്നുള്ള ആ വലിയ മഹാരഹസ്യത്തെ കർത്താവെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണേ. ദൈവപിതാവെ എന്നോട് കണ്ണ കാണിക്കണമേ. വിശുദ്ധര് ഹരിസ്തബലി അനുസ്മരിച്ചതുപോലെ പരിശുദ്ധ വിമാനയുടെ നിമിഷങ്ങളിലോ ഓരോ വ്യക്തി ചിന്തകൾ ആയിരിക്കുക. പത്രോസ് പറഞ്ഞത്